ഡാഡി എന്താ ഇങ്ങനെ നോക്കുന്നേ? സോറി മോളെ, മോളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഡാഡി അറിഞ്ഞില്ല. ഇനി ഡാഡി മിണ്ടാതിരിക്കില്ല, മോളെ മൈൻഡ് ചെയ്യാതിരിക്കില്ല. മോള് ഡാഡിയുടെ കൂടെ ആ മുറി തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ബൈ ദ വേ, മോളുടെ കൈക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? കുറവുണ്ട് ഡാഡി. മോൾക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഒന്നുമില്ല ഡാഡി, ഐ ആം ഓൾ റൈറ്റ്. എത്ര ദേഷ്യം വന്നാലും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നമ്മളായിട്ട് നശിപ്പിക്കാൻ നോക്കരുത്. അതൊക്കെ ഡേർട്ടി ഗേൾസ് ചെയ്യുന്ന പ്രവൃത്തികളാ. മോൾ അങ്ങനെയൊന്നും ഇനി ആവർത്തിക്കരുത്. മാത്രമല്ല, ചെയ്ത കാര്യം മറച്ചു വെച്ച് ഒരിക്കലും കള്ളം പറയരുത്. ഡാഡി പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഡാഡി. പിന്നെ മോൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഡാഡി ആവാൻ ഞാൻ ശ്രമിക്കാം. പകരം ഡാഡി ആഗ്രഹിക്കുന്ന പോലെ ഒരു മോളാകാൻ മോളും ശ്രമിക്കണം. ഐ വിൽ ട്രൈ ഡാഡി. പിന്നെ മോൾ വിചാരിക്കുന്ന പോലെ ഡാഡിയുടെ മനസ്സിൽ ഇപ്പോൾ അനുമോളില്ല. വെറുതെ എന്തിനാ അതിന്റെ പേരിൽ അവളോട് ഒരു ഇഷ്യൂ ഉണ്ടാക്കി വഴക്കിടാൻ പോകുന്നത്? ഡാഡിയുടെ മനസ്സിൽ അവളില്ലെങ്കിൽ പിന്നെ ഞാനൊരു പ്രശ്നത്തിനുമില്ല. ഡാഡിയുടെ സ്നേഹം വീണ്ടും അവള് തട്ടിയെടുക്കുമെന്ന് പേടിച്ചിട്ട് അവളെ അകറ്റി നിർത്താൻ വേണ്ടി ഞാൻ ഓരോന്നും ചെയ്യുന്നതാ. ഡാഡി ആഗ്രഹിക്കുന്ന പോലെ ഒരു മോളാവാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ ഡാഡിയുടെ മനസ്സ് മാറിയാ ഞാൻ വീണ്ടും ഡേർട്ടി ഗേൾ ആവും. ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നന്നായിട്ട് പഠിച്ച് നല്ല കുട്ടിയാവാൻ നോക്ക്. ഇതെവിടെ കൊണ്ടുപോയോ ഒന്ന് ഒളിപ്പിക്കുക. കൊണ്ടുപോയിക്കോ. ഇനി ഈ ജന്മത്ത് നീ അത് പുറത്തെടുക്കാൻ പോണില്ല. താം പിന്നെ പിന്നെ അലമാരയിലിട്ട് തപ്പിക്കൊണ്ടിരുന്നാല് അതിനകത്ത് ഇല്ലാത്ത സരി എങ്ങനെ ഉണ്ടാവാനാ നിമ്മി? എന്നാലും നമ്മുടെ മുറിയിൽ നിന്ന് ആ സാരി കളവ് പോവാന്ന് പറഞ്ഞാല് കള്ളം കപ്പല് തന്നെയാ ഉള്ളത്. തമ്പുരുമോളുടെ കയ്യിന്ന അവളാ ഈ സാരി എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. അപ്പോ അവളായിരിക്കും ഈ സാരി മുറിയിൽ നിന്ന് എടുത്തോണ്ട് പോയത്. അത് പിന്നെ ഇത് നിങ്ങളാരും അറിയാതെ എടുത്തോണ്ട് പോയത് പത്മിനിയാണെന്ന് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ അത്രയും ധൈര്യമായിട്ട് ഈ സാരി വെച്ചിരുന്ന ആ കവറവള് മോനുന്റെ കയ്യിൽ കൊടുക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഈ സാരി എങ്ങനെ തമ്പുരുവിന്റെ കയ്യിൽ വന്നു? പത്മിനി അറിയാതെ തമ്പുരു അതെടുത്ത് മാറ്റി. ആ കവറില് തന്റെ തന്നെ വേറെ സാരി ഇവിടെ നിർത്തോണ്ട് പോയി വെച്ചതായിരിക്കും. അതെന്തിനാ അവൾ ഈ സാരി എടുത്ത് മാറ്റുന്നേ? ഈ സാരി മോഹം കണ്ടു എന്ന് വെച്ചാ അവക്കെന്താ? അത് പിന്നെ അത് നേരാണല്ലോ. അവൾ എന്തിനാ ഈ സാരി ആ കവറിൽ നിന്ന് എടുത്ത് മാറ്റേണ്ട കാര്യം? അവള് തന്നെയാണ് ഈ സാരി എടുത്ത് മാറ്റി വെച്ചെന്ന് ഉറപ്പാ. അതെന്തിനാ അവൾ അങ്ങനെ ചെയ്തെന്ന മല്ലിമ്മ ചോദിക്കണേ. എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാ അവൾ ഈ സാരി എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. എന്നെ പുറത്താക്കാൻ വേണ്ടി ചെയ്ത് തന്നെയാ വല്ലിമ്മ. ഞാനീ വീട് വിട്ട് പോവാന്ന് സമ്മതിച്ച ഈ സാരി തരാൻ അവൾ സമ്മതിച്ചതാ. എന്നാലും എന്തെങ്കിലും ആവട്ടെ, ഇനിയെങ്കിലും ഇതെടുത്ത് ആരുടെയും കണ്ണിപ്പെടാത്ത പോലെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു നോക്കി. ഒരു കാരണവശാലും ഇതിനി ആരുടെയും കണ്ണിപ്പെടാൻ ഇടയാവരുത്. എന്തെങ്കിലും ഒരു തെളിവിനായിട്ട് അത്യാവശ്യം വന്നാൽ എടുക്കാം. അതുവരെ അനുമോളെ, മോൾക്ക് പോലും ഞാൻ ഈ സാരി തരില്ല. ഇത് പുറത്തെടുക്കുകയും ചെയ്യരുത്, മനസ്സിലായല്ലോ? മനസ്സിലായി വല്ലച്ച. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. അനുമോക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതുപോലെ ഞാൻ പിന്നെ ഒളിപ്പിച്ചോളാം.
നീ സങ്കടപ്പെടണ്ട. നിനക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതുപോലെ എന്ന് പറഞ്ഞത് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാ. വല്യമ്മ ഒളിപ്പിച്ചോ വല്യച്ഛൻ പറഞ്ഞതുപോലെ ഒരു തെളിവ് വേണ്ടി വന്നാ കാണിക്കാൻ തന്നാ മതി. ഇതെന്താ വാതിലടച്ച് മൂന്ന് പേരും മുറിക്കകത്ത് കയറിയിരുന്ന ഒരു ഗൂഢാലോചന? എങ്ങനെ വിശ്വസിച്ച് വാതില് തുറന്നിടും? ഉഴുതോണ്ട് നിന്ന കാളയെ കട്ടോണ്ടുപോയി എന്ന് പറയണത് പോലെ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങള് മുറിയിന് കാണാതായ പിന്നെ പൂട്ടാതെന്തിയും? അത് പിന്നെ ഒന്നിന് പുറകെ ഒന്നായി ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോ അത് പൊളിക്കാനും തെളിയിക്കാനും വേണ്ടി ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും പുറത്തുനിന്ന് ഒരാളൊന്നും ഈ മുറി നിന്നും എടുത്തോണ്ട് പോവില്ലല്ലോ. ഇല്ലെന്ന് ആര് കണ്ടു? ഈ വീട്ടിലുള്ളവർക്ക് തന്നെ പുറത്ത് പലരുമായിട്ടും ബന്ധം ഉണ്ടാവുമല്ലോ. ആരുമില്ലാത്ത തക്കം നോക്കി അവരെ ഇവിടെ വിളിച്ചു വരുത്തി എന്തെങ്കിലും അടിച്ചെടുത്തോണ്ട് പൊയ്ക്കൂടാന്നില്ലല്ലോ. അതിന് നീ ഞങ്ങളുടെ മോളെ നോക്കണ്ട. ഇവിടുന്ന് ഒന്നും അടിച്ചെടുത്തോണ്ട് എങ്ങോട്ടും പോകേണ്ട ആവശ്യം ഇവൾക്കില്ല. പക്ഷേ എനിക്ക് അങ്ങനൊരു വിശ്വാസമില്ല. ആ സാരി തന്നെ മാറി മറിഞ്ഞത് ഈ വീട്ടിലെ തന്നെ ആരോ കളിച്ച കളിയാ. അത് മാത്രമല്ല, പല രഹസ്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായി കണ്ടുപിടിക്കും ഞാൻ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തെളിവ് സഹിതം പൊളിച്ചെടുക്കും. ഞങ്ങൾക്ക് ഒരു രഹസ്യം ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നാൽ തന്നെ അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും. ഈ കുടുംബത്തിലുള്ളവരുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. തകരാതിരിക്കാൻ വേണ്ടിയാണോ തകർക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ കണ്ടുപിടിക്കും ഞാൻ. നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ഇതാ നോക്കിക്കോ. എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പരിശോധിച്ചോ. ഞങ്ങൾക്കൊന്നും ഒളിപ്പിക്കേണ്ട കാര്യമില്ല പത്മിനി. ഞാൻ പറഞ്ഞില്ലേ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞങ്ങൾക്കൊന്നും ഒളിപ്പിക്കേണ്ട കാര്യമില്ലാന്ന്. വേണ്ട, ഏട്ടത്തി ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുമ്പോ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ആ സാരി ഇവിടെ ഇല്ലാന്ന് എനിക്ക് ഉറപ്പായി. സാരല്ല, ഇതുവരെ പത്മിനി എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ അതൊക്കെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇടയ്ക്കെന്തെങ്കിലും ഏടാകൂടങ്ങൾ വന്ന് തടസ്സം നിന്നാലും അവസാന ജയം എന്നും എനിക്കൊപ്പം തന്നെയായിരിക്കും. നമ്മളെ ജയിപ്പിക്കണോ തോൽപ്പിക്കണോ എന്ന് തീരുമാനിക്കാൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ കൂടി വിചാരിക്കണമെന്ന് ഓർക്കുന്ന നല്ലതാ. ഈശ്വരൻ പോലും പത്മിനി ഒന്ന് വിചാരിച്ച അത് നടത്തിത്തരും ചന്ദ്രേട്ടാ. നമുക്ക് കാണാം. കാണാം. അതൊക്കെ തിരക്കാനും എടുത്തു തരാനും ആർക്കും ഇപ്പൊ നേരമില്ലല്ലോ. എല്ലാവരും എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലല്ലേ. എന്ത് നേടാനായി ഓട്ടമൊന്നും മനസ്സിലാവണില്ല. ഭക്ഷണം കഴിഞ്ഞിട്ടല്ലേ അമ്മ ഗുളിക കഴിക്കാറ്? അതെ പത്മിനി. അങ്ങനെ അമ്മയുടെ കാര്യം നോക്കാതെ എനിക്ക് എങ്ങോട്ടും ഓടാനുമില്ല ഒന്ന് നേടാനുമില്ല. ചന്ദ്രേട്ടനും നിർമ്മലയിടത്തേക്കും ഇപ്പൊ ആ കള്ളിപ്പെണ്ണിന്റെ കാര്യത്തിലാ മുഴുവൻ ശ്രദ്ധയെ. അമ്മ പട്ടിണി കിടക്കുന്നത് അവരറിയുന്നത് പോലുമില്ല. അല്ല, ഭക്ഷണം കഴിക്കാനുള്ള സമയമായോ? ആയമ്മേ, ഇത്രയും നാളും അമ്മയുടെ കാര്യങ്ങളൊക്കെ നിർമ്മലയെടുത്ത് ശ്രദ്ധിച്ചോണ്ടിരുന്നത് കൊണ്ടാ ഞാൻ ഇടപെടാതിരുന്നത്. ഞാൻ കയറി ഇടപെട്ട ഏട്ടത്തിക്കത് ഇഷ്ടാവില്ല എന്ന് കരുതിയിട്ട. അല്ലാതെ അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ശ്രദ്ധിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷെ ഇനി മുതൽ അങ്ങനെയല്ല. അമ്മയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നിർമ്മലയിടത്തേക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഇനി ഞാനുണ്ട്. ഇതിന്റെ പേരിൽ ഇനി ചന്ദ്രേട്ടനോ നിർമ്മലയിടത്തിയോ എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ. അമ്മ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അമ്മ വാ. മോളുടെ മമ്മി എവിടെ? അത്താഴം കഴിക്കാൻ നേരത്തെ ഇവിടെ എങ്ങോട്ടാ പോയേ? ദേ വരുന്നു ഗ്രാൻഡ് മാ. അമ്മ ദേ ഇങ്ങോട്ടിരിക്കെ. ഞാൻ ഇരുന്നോളാം പത്മിനി, എന്നെ പിടിച്ച് ഇരുത്തൊന്നും വേണ്ട.
അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ ആഹാരം കഴിക്കാനുള്ള സമയം തെറ്റിയതുകൊണ്ടാന്ന് തോന്നുന്നു അമ്മയുടെ കൈ വിറക്കുന്നത്. ഞാൻ വിളമ്പി കൊടുക്കാം. ഞങ്ങൾ ഇരുന്നോളാം അമ്മേ. മോഹൻ ഇങ്ങോട്ട് വന്നോട്ടെ. അത് അമ്മ കഴിച്ചു തുടങ്ങിക്കോ. ഇരിക്ക തമ്പുരുമോളെ. മോളിരുന്നു. നമുക്കെതിരെ അംഗബലം കൂട്ടാനുള്ള പ്രകടനമാണ്. ചന്ദ്രട്ട് ചെന്ന് കൈ കഴുകിയിട്ട് വാ. മോളെ വിളമ്പാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പൊ പപ്പടം മറക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ അമ്മേ? വേണ്ട, എനിക്ക് ബി പി ഇത്തിരി കൂടിയിട്ടുണ്ട്, അതിന്റെ കൂടെ പപ്പടവും കൂടെ വേണ്ട. ആരാന്റെ പന്തിയിൽ എന്റെ വിളമ്പ് കണ്ടോ എന്ന് ആരോ പറഞ്ഞ പോലെ എല്ലാം പാചകം ചെയ്ത് ഡൈനിങ് ടേബിൾ നിരത്തി വെച്ച ചിലർക്കൊക്കെ വിളമ്പാൻ എന്തൊരു ഉത്സാഹ. സമ്മതിച്ചു. ഒക്കെ ഉണ്ടാക്കി വെച്ചത് നിർമ്മലയെടുത്തി തന്നെയാ. അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ അമ്മയ്ക്ക് ആഹാരം കഴിക്കേണ്ട നേരം തെറ്റിയ ശരീരം താങ്ങില്ലാന്നും കൂടി ഓർക്കണ്ടേ. ഞാൻ ചെന്ന് അമ്മയെ വിളിച്ചോണ്ട് വന്നപ്പോ മമ്മി അത്താഴം എടുത്ത് വിളമ്പി കൊടുത്തു. അതിപ്പോ ഒരു കുറ്റമായോ? ഒരു കുറ്റമില്ല. എന്നും ഈ സ്നേഹവും കരുതലൊക്കെ ഉണ്ടായാ മതി. അനുമോളെ ഇങ്ങോട്ടിരിക്ക. മോളോട് ഇങ്ങോട്ടിരിക്കാനാ പറഞ്ഞത്? ഡാഡി ഇപ്പൊ വരും. അന്നത്തെ പോലെ ഇന്നും ഡാഡി പട്ടിണിക്ക് ഇടണോ നിനക്ക്? ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ? നിന്റെ മോൾക്ക് നിന്നോടൊപ്പം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, പക്ഷെ എന്റെ മോൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലല്ലോ. അവൾ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ നീ ഭക്ഷണം കഴിക്കില്ല എന്ന് നിന്റെ മോള് പറയുന്നു. അവള് കാരണം നീ പട്ടിണി കിടക്കുന്ന കാണണോന്നാ ചോദിക്കുന്നേ. മനസമാധാനത്തോടെ അത്താഴം കഴിക്കാനും സമ്മതിക്കില്ലേ ചന്ദ്ര? കഴിച്ചോമേ. ഞങ്ങള് ഞങ്ങളുടെ മോള് ഈയിടെയായിട്ട് ഐത്തം കൽപ്പിക്കപ്പെട്ടവരാണല്ലോ. ഞങ്ങള് കാരണം ആരും പട്ടിണി കിടക്കുന്ന ഞങ്ങൾക്ക് സഹിക്കില്ല, പ്രത്യേകിച്ച് ഞങ്ങളുടെ അനുമോൾക്ക്. എന്താണെന്നറിയോ? പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താന്ന് അവൾക്ക് ശരിക്കും അറിയാം. അന്ന് തന്നെ അവളൊപ്പം ഭക്ഷണത്തിനിരുന്നതിന്റെ പേരില് മോഹൻ എഴുന്നേറ്റ് പോയപ്പോ മോഹൻ സാറ് കഴിക്കാതെ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ് അവളും പട്ടിണി കിടന്നു. പിന്നെ മോഹൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴാണ് അവളും ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് ഇന്നു മുതൽ മോനു, നീയും നിന്റെ കുടുംബവും ആദ്യം കഴിക്ക്, അത് കഴിഞ്ഞ് ഞാനും എന്റെ കുടുംബവും കഴിച്ചോളാം. ഇന്നു മുതൽ മോനു, നീയും നിന്റെ കുടുംബവും ആദ്യം കഴിക്ക്, അത് കഴിഞ്ഞ് ഞാനും എന്റെ കുടുംബവും കഴിച്ചോളാം. ഇന്നലെ വരെ നമ്മളായിരുന്നു, ഇന്നു മുതൽ ഞങ്ങളും നിങ്ങളും ആവാം. നിങ്ങളുടെ കൂട്ടത്തില് ഇപ്പോ ഒരു അംഗബലം കൂടിയിട്ടുണ്ട്, അമ്മ. ഞാനും നിർമ്മലയും അനുമോളും അടങ്ങുന്നതാ ഇപ്പൊ എന്റെ കുടുംബം.
മതി, അത് മതി. നിങ്ങൾ കഴിക്ക്, ഞങ്ങൾ ആർക്കും ഒരു തടസ്സമാവില്ല. എന്റെ പേരും പറഞ്ഞ് അച്ഛനും വല്ലച്ചനും രണ്ടാകരുത്, അതെനിക്ക് സഹിക്കില്ല. അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. വല്യമ്മയ്ക്ക് അറിയാലോ ഒരേ വീട്ടില് രണ്ട് കുടുംബം പോലെ താമസിക്കണെന്റെ വിഷമം അറിഞ്ഞിട്ടുള്ളവളാ ഞാൻ. മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എന്നായാലും നമ്മൾ പോകേണ്ടവര് തന്നെയാ. പോണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. അത് വേണ്ട വല്യമ്മ, ഞാൻ പറഞ്ഞില്ലേ എന്നെ ഒരാളെ ചൊല്ലി വല്യമ്മയും വല്യച്ഛനും ഈ കുടുംബം വിട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. അങ്ങനെയല്ല മോളെ, ചന്ദ്രേട്ടന്റെ തീരുമാനമാണ് ശരി. മുഖത്തോട് മുഖം കണ്ടാ കടിച്ചു കീറാൻ നിൽക്കുന്ന മൃഗങ്ങളെ പോലെ തമ്മി തല്ലേം പൊരു വിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരു മേശമേൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ? അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിന് കയ്പായിരിക്കും, കണ്ണീരിന്റെ ഉപ്പുരസായിരിക്കും. മോഹന്റെ വാശി ഉപേക്ഷിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, പക്ഷെ അതിന് തയ്യാറാവണ്ടേ? മുത്തശ്ശി പറഞ്ഞ അച്ഛൻ കേൾക്കാതിരിക്കില്ല. പക്ഷേ മുത്തശ്ശി എന്നെ ഇപ്പൊ വെറുപ്പോടെ അല്ലേ കാണുന്നത്? എന്നെ കൂടെ നിർത്തിയിരിക്കണോണ്ട് വല്യച്ഛനോടും വല്യമ്മയോടും ദേഷ്യോ? അതാ പറയണത് ഞാനിവിടുന്ന് പൊയ്ക്കോളാന്നു. ആദ്യമായിട്ടല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവണത്. പത്മിനിയുടെ പോരും ഉപദ്രവവും അവളുടെ ഡാഡിയുടെയും മമ്മിയുടെയും പരിഹാസവും ഒക്കെ സഹിക്കാനാവാതെ ഇതിനു മുമ്പും പലതവണ ഈ വീട് വിട്ടിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങള്. പക്ഷെ അന്നൊക്കെ നിന്റെ മുത്തശ്ശി ഓർത്താ ഞങ്ങള് ക്ഷമിച്ചു നിന്നത്. പക്ഷെ ഇന്നിപ്പോ അമ്മയും പത്മിനിയുടെ കൂടെ ചേർന്നത് കൊണ്ട് ഇനി ഞങ്ങളെ തടയാൻ ആരും ഉണ്ടാവില്ല. സ്റ്റെപ്സ് കയറി ഇറങ്ങി അസുഖം വരുത്തി വെക്കില്ലെന്ന് എത്ര പറഞ്ഞാലും അമ്മ കേൾക്കില്ലല്ലേ. ഇരിക്കെ കണ്ടോ, ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നതിനല്ലേ ശ്വാസംമുട്ട്. ഈ ശ്വാസംമുട്ട് ശരീരത്തിന്റെയാ, ഇത് കുറച്ചു കഴിയുമ്പോ മാറിക്കോളും. പക്ഷെ മനസ്സിലെ ശ്വാസംമുട്ടുണ്ടല്ലോ, അത് മാറാതായിട്ട് നാള് കൊറേ ആയി. അത്താഴം കഴിക്കാനിരിക്കുമ്പോ ഞങ്ങളും നിങ്ങളോ എന്നൊരു വേർതിരിവ് ഉണ്ടാവണത് ഇതാദ്യമായിട്ടാ. ഒരു കൂരയ്ക്ക് കീഴില് രണ്ട് കുടുംബമായിട്ട് കഴിയാനാണോ നിന്റെ തീരുമാനം? ഞാൻ എന്ത് ചെയ്യണമെന്നമ്മ പറയുന്നേ? ഞാനായിട്ട് ചെയ്യാത്ത കുറ്റങ്ങൾക്കാ ഞാനിപ്പോ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ചന്ദ്രന്റെ സ്വഭാവം അറിയാലോ, പാവാണോന്ന് ചോദിച്ചാ അങ്ങേ അറ്റത്തെ പാവാ. എന്നാ വാശി കയറിയ പിന്നെ അവൻ പിടിച്ച മുയലിന് മൂന്ന് ചെവിയാണെന്ന പാവാ. അവന്റെ ഭാഗത്തെ അവൻ ന്യായം കാണും. പക്ഷേ നീ അങ്ങനെയല്ല, ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത ശീലമുണ്ട്. ഏട്ടന്റെ മുൻപില് ഇത്തിരി താണാലും കുഴപ്പമില്ല. അല്ലാതെ ഒന്നും മിണ്ടാതിരുന്ന ചന്ദ്രൻ അവന്റെ വഴിക്കും നീ നിന്റെ വഴിക്കും അകന്നു പോകും മോനെ. വന്നു കയറിയ പെണ്ണുങ്ങൾക്ക് അവരുടെ ഭർത്താക്കന്മാര് തോൽക്കാൻ പാടില്ലെന്ന മനസ്സായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരേ ചോരയാ, ഒരാൾക്കൊരു വീഴ്ച വന്ന അടുത്ത ആള് വേണം താങ്ങാവാൻ. ചന്ദ്രേട്ടനോട് എനിക്കൊരു ദേഷ്യവുമില്ല, ഏട്ടനെന്നെ തല്ലിയാലും ഞാൻ നിന്ന് കൊള്ളുകയുള്ളൂ എന്ന് നമുക്കറിയാലോ.
പക്ഷെ ചില കാര്യങ്ങളോട് എനിക്ക് പൊരുത്തപ്പെടാനേ കഴിയുന്നില്ല. പക്ഷെ അതൊന്നും പറഞ്ഞ് തമ്മിൽ തമ്മിൽ മുഷിയുണ്ടാന്ന് കരുതിയാ ഞാനൊന്നും മിണ്ടാത്തെ. അങ്ങനെ ഒന്നും കേൾക്കണ്ട കാണണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞിട്ട് കാര്യമില്ല മോനു. നിന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നീ ചന്ദ്രനോട് നേരിട്ട് പറയണം. എനിക്കറിയാം അനിമോൾ അങ്ങനെ വേഷം കെട്ടി വന്നത് പത്മിനി കണ്ടുപിടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാ. നീ അറിഞ്ഞെന്നുള്ള നിന്റെ മാനക്കേട് നിന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. അത്രയും മനസ്സ് തുറന്ന് അവളെ വിശ്വസിച്ചിട്ടും അങ്ങനെ ഒരു ചതി ആ പെങ്കൊച്ചി ചെയ്തത് നിനക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ആ വിഷമം അമ്മയ്ക്കും ഉണ്ട്. പക്ഷേ അതിങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടന്നിട്ട് എന്താ കാര്യം? അവൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് തിരക്കണം. ഡാഡി ആഗ്രഹിച്ചതുപോലെ പരസ്പരം കണ്ടാൽ കൊല്ലാൻ തോന്നുന്ന വൈരാഗ്യം ഉള്ളതുപോലെ അവർ മാറണം. അവൾ അവന്മാരെയും കൂട്ടി ചന്ദനച്ചോലയിലേക്ക് പോയ കാര്യം നമ്മളങ്ങ് വിട്ടുപോയി. അതെന്തിനാണെന്ന് എനിക്ക് കണ്ടെത്തണം.